ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്.
കോട്ടും സൂട്ടും ഇട്ട് 10 പൈസ ഇല്ലാതെ എന്തിനാ ഇവനൊക്കെ വൃത്തിയായിട്ട് ലോഡ്ജിൽ താമസിക്കുന്നത്? നക്കി നായ ആരടാ നക്കി നിന്റെ തന്തയാണ്. അയ്യോ സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്തിങ്ങോട്ട് വെച്ച് ആ പാത്രം ഇങ്ങോട്ട് മാറ്റി ചെറിയ പാത്രം സാറിന്റെ മടിയിലൊക്കെ വെച്ച് ഈ പെട്ടിയെടുത്ത് സാറിന്റെ തലയിൽ വെച്ചാൽ സാറിനോട് സുഖമായിട്ടിരിക്കാം. അതെ നമ്മളെങ്ങോട്ടാ? ഞാൻ ആ കവല അറിയിക്കോളാം. അന്ന കയറി ഓടിച്ചോ. അയ്യോ ചേട്ടൻ എനിക്ക് ഓടിക്കാൻ അറിയില്ല. അയ്യോ ചേട്ടന് പിന്നെ എന്തോ അറിയാം. ഇതേതാ ദാസേ പുതിയ ഇറക്കുമതി? പതുക്കെ പറ പുലിയാ. പുലിയോ? ആ അച്ഛൻ ഇവിടെ നിന്ന് തപ്പിക്കൊണ്ടുവന്ന അയമ്പൊട്ടിക്കാരെ വീട്ടിൽ താമസിപ്പിക്കാന്. പുലിയാണെന്ന് ഉറപ്പുണ്ടോ? ശരീരത്തിൽ വെടി കൊണ്ട 7 പാടുകൾ ഞാൻ എണ്ണി, ഇനിയുണ്ട് ബാക്കി. പേടിക്കണ്ട, അധികം അടുക്കാതിരുന്നാ മതി, ബാക്കി കാര്യം ഞാനേറ്റു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. എന്റെ കർത്താവേ, ഈ നാട്ടിലും പുലി ഇറങ്ങിയോ? അതെ, നമ്മളെ കെട്ടോള് സ്നേഹം കൂടുമ്പോ ഇന്ന് അങ്ങനെ വിളിക്ക. അയമൂന്ന് ഒരു പുന്നാരത്തിന്. പുന്നാരത്തിന് എന്ന് വെച്ച് നീ അയമുട്ടിക്കാന്ന് വിളിച്ചാ മതി കേട്ടോ. എന്തോ മൂപ്പരെ കണ്ണും മൂറുകണ്ടിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്ത് പിടുത്തം കിട്ടുന്നില്ല? വിശ്വാസം വരില്ല. അങ്ങനൊന്നും ഇല്ലെന്നേ, ആള് നല്ല പുള്ളിയാ. അല്ല ജയിൽ പുള്ളിയോ? ജയിൽ പുള്ളി ഒന്നും അല്ല, നല്ല മനുഷ്യനാന്ന് പറഞ്ഞതാ. ഞങ്ങളെ പോലെ. അയമുട്ടിക്ക സാറിനെ കുറിച്ച് പറയായിരുന്നു, അങ്ങ് ഇഷ്ടമായിരുന്നു. അയമുട്ടിക്ക നല്ല മനുഷ്യനാ, നല്ല ഉണക്കക്കൊപ്ര പോലത്തെ മുഖ അല്ല മനസ്സാ. മതിയടേ മോസ്തുതി, എവിടെ ഇപ്പൊ അഹന അച്ചു? ആ വരുന്നടോ. എന്താ എന്താ കേറി പോടി അകത്ത്. ആ ദാസ മന്ത്രിതോ, സത്യം പറഞ്ഞു. ആ വന്നവൻ ആരാ? എവൻ? ആ കാറിൽ വന്നവൻ. ആഹാ, നല്ല വാർത്തയല്ലേ. 2-3 മാസത്തേക്ക് താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞു എന്നെ ഒന്ന് മുട്ടി. ആ കാര്യത്തിന് അയമുട്ടി ഒന്ന് മുട്ടി. എന്തിനാ കിട്ടുന്ന നിമിഷം കളയുന്നത്? അല്ല ഈ കമ്മീഷൻ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമോ എന്നാ എന്റെ ഇപ്പോഴത്തെ സംശയം. ഇപ്പൊ അങ്ങനത്തെ സംശയം? അപ്പൊ പുലിയല്ലേ? പുലി ആയാലെന്ത്, സിംഹമായാലെന്ത്? സത്യം ദാസ് ആരോടും തുറന്നു പറഞ്ഞാൽ നിന്റെ കഞ്ഞി പാറ്റ വീഴുകയല്ലേ. അവൻ ആരോടും പറയില്ല, അവനെനിക്ക് നല്ല വിശ്വാസ. അത് ഉറപ്പാ, അവന്റെ കഞ്ഞി എന്റെ കഞ്ഞി ഒന്നാ, ഇയാള് മാറിയില്ല. കർത്താവേ, ഇത് പുലി തന്നെ. മുട്ടിക്കോയാ, ഞാൻ വരെ അല്പ വൈകിയല്ലേ. കാലത്ത് 2 ഡൈവേഴ്സ് കേസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ പ്രശ്നം, അവർക്ക് 2 പേർക്കും ഒന്നാകണമെന്ന് ഞാൻ വിടുവോ. ഞാൻ എല്ലാ ഇടവും പയറ്റി കലക്കി കൈ കൊടുത്തു. 2 പേരും കണ്ണീരും കൈയുമായിട്ട് 2 വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത്. ഇതിന്റെ ശ്വാസം പോയോ? മിടുക്കൻ സന്തോഷം ചത്തില്ല. ആഹാ, സാറൂടെ ഉണ്ടായിരുന്നോ? ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണിക്കാം. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഉറപ്പിക്കാമല്ലോ. പിന്നെ ഉറപ്പിക്കാം. ഐശ്വര്യം പറ്റും 100 രൂപയും തന്നെ. കമ്മീഷനല്ല, വാടക അഡ്വാൻസ്. കമ്മീഷൻ വേറെ ഉണ്ട്. ഐശ്വര്യട്ടെ കൈ ഇങ്ങോട്ട് നീട്ടിയില്ലേ? മെല്ലെ പിടിച്ചു വരി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പരം ചതിക്കാണ്ടും കള്ളത്തരം കാണിക്കാണ്ടും അയമുട്ടിക്കാന്റെ ഈ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു. അന്യ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നല്ല മനുഷ്യൻ ഈ മഹാരാജ്യത്ത് ലോകാവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിരോധമില്ല, പ്രാർത്ഥിക്കാം. പക്ഷെ മാറകഥ ആ കീശയിൽ ഇടണമെന്നായിരുന്നു എന്റെ ആശ. പക്ഷെ കീശ മാറിപ്പോയി. എന്റെ കാര്യം
ولكن يجب ان يكون هناك
തീർച്ചയായും വരും. വിശ്വസിച്ചോ. എന്നിട്ട് നിന്നെ എന്റെ മരുമോളാക്കി ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും. ഈ വീടിന് എന്തോ ശാപം കിട്ടിയിരിക്കാന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ട് ഒരു വിധി. ദാസം പറഞ്ഞ ഏട്ടന്റെ പിടിവാശി മാറും. ഞാൻ പറയാഞ്ഞിട്ടല്ല, ഈ പ്രായമുള്ളവരോടൊക്കെ പറയാൻ ഒരു ഒരു മടിയുണ്ടാവും. അതെനിക്കറിയാം. എത്ര നല്ല കുടുംബത്തിൽ നിന്നാ വന്നു പോണെന്നറിയോ? ഇവള് കാരണം ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലാണ്ടായി. ചിലപ്പോ അങ്ങ് ചത്തുകളഞ്ഞ എന്തെന്നോട് തോന്നും. ഏതായാലും ഞാൻ അശ്വതിയോട് ഒന്ന് സംസാരിച്ചു നോക്കാം. പെൺകുട്ടികളായി ഇങ്ങനെ പിടിവാശി കൊള്ളില്ല. നിങ്ങൾ പറയുന്നു അനുസരിക്കില്ല. ഞാൻ പറഞ്ഞാലേ അല്ല, ഒന്നുമില്ല, ഞാനിങ്ങനെ അമ്മയുമായിട്ട് അശ്വതിയുടെ കല്യാണ കാര്യത്തെ കുറിച്ച് പറയുമായിരുന്നു. അതെ അതെ, ഞാനും കേട്ടു. എല്ലാവരും ഇങ്ങനെ പറയുമ്പോ ഞാനും അങ്ങ് തീരുമാനിച്ചു. ഇനി ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല എന്ന്. എപ്പ നോക്കിയാലും എന്താ നീ പറഞ്ഞത്? എന്റെ ദൈവങ്ങളാണ് സത്യം. ഈ പണിക്കർ പറഞ്ഞാൽ കുറി തെറ്റില്ല. മുത്തപ്പനെ വിശ്വസിച്ചാൽ മുത്തപ്പൻ രക്ഷിക്കും. അവിടെയുള്ള പാറക്കല്ലുകൾക്ക് വരെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിയുണ്ടത്രേ. അതെന്താ പണിക്കരെ, അവിടെ മാത്രം ആ പാറക്കല്ലുകളുണ്ടായത്? ആ അതൊരു വലിയ കഥയാണ്. പണ്ടൊരിക്കൽ അന്യനാട്ടിൽ നിന്ന് മുത്തപ്പൻ എന്നൊരു ഭിക്ഷക്കാരൻ ഈ നാട്ടിലെത്തി. ഒന്ന് കിടന്നുറങ്ങാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞു വന്ന മുത്തപ്പനെ ഈ നാട്ടിലെ രാജാവ് കളിയാക്കി. എന്നിട്ട് നിലയില്ലാത്ത ഒരു കുളം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദേ അതിനകത്ത് കിടന്നുറങ്ങിക്കോളാൻ. ഒന്നും ഉരിയാടാതെ നാട്ടുകാർ നോക്കി നിൽക്കെ ആ മനുഷ്യൻ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയി. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ കാണുന്നത് കുളമാകെ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് നിറഞ്ഞ് അതിന് മുകളിൽ കിടന്നുറങ്ങുന്ന മുത്തപ്പനെയാണ് നാട്ടുകാർ കണ്ടത്. അങ്ങനെ ആ സ്ഥലം മുത്തപ്പൻ കാവായി. അവിടെയുള്ള പാറക്കല്ലുകൾ പട്ടിൽ പൊതിഞ്ഞ് ഓരോ ദിവസവും ഓരോന്നായി കെട്ടണം. അങ്ങനെ 101 തികയതിന് മുമ്പായി നമ്മുടെ ആഗ്രഹം സാധിക്കും. നീ ഇന്നു മുതൽ തുടങ്ങിക്കോളൂ. നിന്റെ ബാലൻ വരും. മുത്തപ്പനാണ് സത്യം. മുത്തപ്പ കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക. കാറ്റിന്റെ ആവശ്യം ഇല്ല? ഓ എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉരുളുന്നത്. കാറ്റ് റെഡി. അയ്യോ എന്റെ കാറ്റ് പോയി. എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം, എവിടെയെങ്കിലും ഒളിപ്പിക്കണം. അയ്യോ എന്റെ അമ്മ, ഞാൻ ഇങ്ങോട്ട് കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞാ ഇന്നുവരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ തരാതിരിക്കോ? ഇല്ല തരാതിരിക്കോ? ഇങ്ങനെ കുത്തിന് പിടിച്ച് കത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ടാ നാളെ എന്റെ പണി പോകുമോ? അശ്വതി പൊയ്ക്കോട്ടെ, നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. ബാലേട്ട് എനിക്ക് എഴുതുന്ന കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ? ഞാൻ തരാതിരിക്കും. ഈ ചിന്നപണിക്ക് എന്തിനാ നിന്റെ ബാലേട്ടിന്റെ കത്ത്? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് കത്ത്, അപ്പൊ മറുപടി വരും. ഞാൻ ഇത് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യാം. എനിക്കറിയാം, ബാലേട്ട് എനിക്ക് എഴുതാറുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കയ്യിൽ ആ കത്ത് കിട്ടും, നോക്കിക്കോ. ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. പിന്നെയല്ലേ ഒരു പോസ്റ്റ്മാൻ. എന്താണോ നോക്കുന്നത്? പോരാ. പുത്തിന് പിടിക്കാനേ ബാക്കി. പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയാ ഒന്ന് ചിരിച്ചേക്കണം. അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഒരു മറുപടി. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്നും ഞെട്ടും, അത്രേ ഉള്ളൂ. പറയട്ടെ. ഹലോ, എന്താ രണ്ടുപേരും കൂടി പ്രേമിക്കുക? അയ്യേ ദാസേട്ടൻ, എന്താ ഇന്ന് പാലും വണ്ടി എടുത്തില്ല? എടുത്തു. അല്ല അല്ല, ഈ പാല് റിപ്പയർ ആയതുകൊണ്ട്, അല്ല വണ്ടി റിപ്പയർ ആയതുകൊണ്ട് പാല് റിപ്പയർ ആയി. അല്ല അല്ല, ഈ വണ്ടിയും പാലും ഒക്കെ ഇപ്പൊ റിപ്പയർ ആയി. പോരെ. നിന്റെ കളിതമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ആളും തരം നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല. അയ്യോ സംസാരിച്ചത് കുഴപ്പമായില്ലേ? ആ ബാലേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാവാൻ നോക്കാം. പോടി അവിടുന്ന്, നിനക്ക് വട്ട. ദാസാ, നീ വന്നാ ചോദിക്കട്ടെ.
നീ കാറിനകത്ത് ഒരു മദാമയം കയറ്റി എങ്ങാണ്ടൊക്കെ വട്ടം കറങ്ങി എന്ന് കേട്ടല്ലോ. വട്ടം കറങ്ങിയൊന്നുമില്ല, അവര് കലാമണ്ഡലത്തിലേക്കുള്ള വഴി ചോദിച്ചു, ഞാൻ നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. നീ അവിടെ ഏത് ഭാഷയിലാണ് സംസാരിച്ചേ? ഇംഗ്ലീഷില്. അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോടാ ദാസ. അറിയാൻ വയ്യാത്ത ഭാഷയതുകൊണ്ട് വലിയ കഷ്ടപ്പാടുണ്ടായില്ല. ബാലന്റെ അമ്മ പഠിച്ചിരുന്ന ഡൽഹിയിലാ, എന്താ അവിടെ ഇംഗ്ലീഷ്? അവിടെ ബന്ധത്ത് ജനിച്ചു എന്നല്ലാതെ അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് എന്താ ഒരു അർഹത? രണ്ടാം ക്ലാസ് പോലും പഠിക്കാത്ത ഒരു നാട്ടിൻപുറത്തുകാരനോടെ കഴിയാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നേരത്തെ അങ്ങ് പോയത്. ബാലൻ 6 വയസ്സുള്ളപ്പോഴാ രേണുവിനെ പ്രസവിച്ചു. ഇവക്ക് 3-4 വയസ്സായപ്പോഴാ ഞാൻ 4-5 ഇംഗ്ലീഷ് വാക്ക് പറയാൻ തന്നെ പഠിച്ചത്. അല്ല, പ്രസവിക്കാനിപ്പോ ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നുമില്ല. അല്ല, പ്രസവിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണോണ്ടും കുഴപ്പമില്ല അല്ലേ? അവൻ നല്ലവനാ. എന്റെ അമ്മയുടെ ചാത്തത്തിന് പേരൂരി എന്നപ്പോഴാ അവൻ ജോലി ചോദിച്ച് എൻ്റെ അടുത്ത് വന്നത്. അനാഥനാന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. പാവ, മരിക്കുന്നതിന് മുമ്പ് അവന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയം വരുമ്പോ എല്ലാം നടക്കുമല്ലേ മോളെ. അച്ഛനൊന്ന് കുളിക്കട്ടെ, ഇത്തിരി വെള്ളം ചൂടാക്കാം. സാറെന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ട് പോണില്ലേ? എന്തവിടെ എന്ത് പറയാനാ എന്റെ സാറേ? മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് 101 വടം വെള്ളത്തിൽ ആ പെങ്കൊച്ചിനെ കുളിപ്പിക്കുക. പെണ്ണിനും തന്തയ്ക്കും വട്ടം നല്ല, എന്താ പറയാ? ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും. പത്മനാഭനാണോ ശങ്കരകുട്ടിയാണോ? അല്ല, ആനയെ പത്മനാഭനാണെ രണ്ട് പാപ്പാമരെ വലിച്ചു കീറിയതാ. എന്നാ പോട്ടെ, ഇവിടെ തന്നെ നിന്നോ, ആന വരും. എന്റെ 101 നിർത്തിക്കളഞ്ഞ 1001 ആവായിരുന്നില്ലേ? ചന്നി കയറി ചാവായിരുന്നു. ചുക്ക് കാപ്പിയ, ഇത്തിരി കുടിച്ചോളൂ, പനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. കുടിക്കാനാ പറഞ്ഞേ? ഞാൻ കൊടുത്തോളാം. ഇത് കുടിക്കില്ല കുട്ടിയെ, ഇതിന്റെ തലയിലെഴുത്ത് വേറെയാ. എഴുതിയ ദൈവത്തിന് പോലും അതിപ്പോ വായിക്കാൻ ബുദ്ധിമുട്ട. അല്ല പിന്നെ അനുഭവിക്കുക എന്നെ ഇല്ലെന്നിപ്പൊ എന്താ ചെയ്യാ? സാരില്ല, ഉറങ്ങിക്കോളൂ. ഓം ഹ്രീം സ്വാഹ. ഓം സ്വാഹ. അങ്ങനെ കെട്ടുപണിക്കരെ, എന്നെ ചതിക്കാനും ശൈവഭൂതങ്ങളെയും അവരുടെ മരുമക്കളെയും. ഞാൻ കെട്ടിയ ഈ ഉറുക്ക് ധൈര്യത്തിന്റെ കയ്യിൽ കെട്ട്. ഇനി ഒരുത്തന്റെ ചിന്തകളും ഇവളെ ബാധിക്കുകയില്ല. സകല ബാധകളും ഒഴിഞ്ഞു മറഞ്ഞു പോകും. ഓം ഹ്രീം ഹ്രീം സ്വാഹ. ഒരു ചെമ്പ് ശുദ്ധമായ ജലം കൊണ്ടുവരും. മോള് പേടിക്കണ്ട, ഞാൻ ഇതിൽ ഊറിയത് തിരിച്ചടിക്കണ കാറ്റല്ല, നേരെയടിക്കണ കാറ്റാണ്. നിന്റെ മനസ്സിൽ ആരാണോ ഉള്ളത് അവൻ വരും, അവനെ മനസ്സിലായിരുന്നു. പേടിക്കണ്ട, ധൈര്യമായിട്ട് കെട്ടിക്കോളൂ. കെട്ടിത്തീരുന്നവരെ കുട്ടി അറിയില്ല. തൊട്ടുരിയാടാതെ കെട്ടു, തൊട്ടുരിയാടാതെ കെട്ടാൻ. തിരിഞ്ഞു നോക്കരുത്. എവിടെയാ കെട്ടണ്ടേ? തിരിഞ്ഞു നോക്കരുത്, തൊട്ടുരിയാടാതെ കെട്ടു. എങ്ങനെയായാലും പണിക്കരുടെ ഇത്തവണത്തെ മന്ത്രം ഫലിച്ചു എന്നാ തോന്നുന്നത്. ഈ പണിക്കരുടെ മന്ത്രം പാലിക്കുന്ന പറയുന്നത് ശരിയാണോ? പിന്നെ ചത്ത കോഴിയെ വരെ ജീവനോടെ പറപ്പിച്ചിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതുപോലെ സൈനൈഡ് ആയിരിക്കും, പുലിയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കുന്ന പോലെ. അല്ലടാ, ഇതുപോലെ ബോംബായിരിക്കും പൊട്ടിത്തെറിക്കും ചേച്ചി. അങ്ങനെ ഒരു ബോംബും അശ്വതി ചേച്ചിയുടെ ദേഹത്ത് പൊട്ടൂല. മോൻ പേടിക്കണ്ട കേട്ടോ. അശ്വതി
നിന്റെ ബാലേട്ടന്റെ കത്ത് വന്നു, കത്ത് വന്നു. എഴുതിരിക്കുന്നത് നോക്കാലോ.
തുറക്കാൻ തോന്നുന്നില്ല. കാത്തിരിക്കണ്ടെന്നോ മറ്റോ എഴുതിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ചേച്ചി പൊട്ടിക്ക്, എന്നാ തുറക്കട്ടെ. എന്ത് വിഡ്ഢിത്തര നീ കാണിക്കുന്നത്? ഈ പാവത്തിന് തല നാണല്ലേ? തൊട്ടുപോരുത്. ആരെന്റെ മോൾ എങ്ങനെ നശിച്ചാലും ബാക്കിയുള്ളവർക്ക് എന്താ? ഏട്ടനും ഉണ്ടല്ലോ ഒരു മോള്, അവക്ക് ഈ ഗതി വന്നാ ഏട്ടൻ സഹിക്കോ? പറയൂ. അശ്വതിയുടെ ചോറും പൊതിയില് ബാലനുള്ള ചോറും കൂടെ വെച്ച് നീയാ രണ്ടുപേരെയും സ്കൂളിൽ പറഞ്ഞയച്ചിരുന്നത്. പഠിച്ചു പഠിച്ചു വലിയ കളക്ടർമാരാവണമെന്ന് നീ അവരോട് പറയാറുണ്ടായിരുന്നു. ഒന്നും മറന്നിട്ടില്ലല്ലോ. അമ്മ ഇല്ലാതെ വളർന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു അമ്മയായി. വലിയ വലിയ മോഹങ്ങൾ നീ വെച്ച് പുലർത്തിയപ്പോഴും ഞാൻ അത്രത്തോളം നാശിച്ചില്ല. നീ തന്നെയല്ലേ അവനെ അവൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചത്. നിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ചെറിയടുത്ത തറവാട്ടിലെ യുദ്ധന്റെ വേദന നീയും മനസ്സിലാക്കിക്കൊള്ളാം. മരിച്ചു മണ്ണടിഞ്ഞു പോയതിനെ കുറിച്ച് ഇനി വേദനിച്ചിട്ടെന്താ കാര്യം? ലീലാവതി, അവള് മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിലും ഭേദം എന്റെ മോന്റെ ഓർമ്മകളുമായി ശാന്തി പിടിച്ച് മരിച്ചു. Oh!
പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇയാൾ ഒറ്റ ഒരുത്തനാ. ഞാനോ അല്ലടോ നീ നിൽക്കുന്നത്. ചത്ത് മണ്ണടിഞ്ഞു പോയവൻ ഇനി തിരികെ വരാൻ പോവല്ലേ? എത്തോരു വിവരക്കേട്. അല്ല ഇത് വേണ്ടേ, എന്റെ ഇടയിൽ അവിടുത്തെ പുല്ല് വരും. ബാലന്റെ പിറന്നാളിനി ഏഴ് ദിവസം കൂടി. വർഷം തോറും നടത്താറുള്ള ഇത്തവണയും ഭംഗിയായി നടത്തുന്നു. ഇങ്ങനെ എത്ര കാലം വെച്ചിട്ടാ അച്ഛൻ വഴിപാട് നടത്ത? വേണ്ട, ഒന്നും വേണ്ട. പാലേട്ടൻ വരുന്നെങ്കിൽ കണ്ടാ മതി. ഈ കാത്തിരിപ്പ പാലേട്ടൻ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ദുഃഖം. നന്നാവാനാ ഞാൻ അവനെ തല്ലിയത്. ആ തെറ്റ് ക്ഷമിച്ച് എനിക്ക് മാപ്പ് തന്ന് അവൻ തിരിച്ചു വരട്ടെ. മോളെ അച്ഛന് അച്ഛൻ്റെ മോനെ കാണണ്ടേ? മോക്ക് ചേട്ടനെ കാണണ്ടേ? അവനെ ദൈവത്തെക്കളേറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെയില്ലേ? അവൾക്ക് അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? പാലേട്ടൻ വരണം, എന്നാലും അച്ഛൻ്റെ ഈ വേദന കാണാൻ എനിക്ക് വയ്യ. അച്ഛനിത്തിരി വെന്താലും സാരമില്ല, അവൻ വരണം. അതിനുവേണ്ടി എത്ര കാരുണ്യമില്ലാത്ത ദൈവമാണെങ്കിലും ശരി, വഴിപാട് നിവേദിച്ച് നിവേദിച്ച് ആ പാത ഞമ്മൂടും. അത് കാണുമ്പോൾ ദൈവം കണ്ണടച്ച് കളയും തോന്നുന്നുണ്ടോ? Thank you.
വെളിത്തിരയിളകി പൂഞ്ചോലയൊഴുകി അമ്പല പൂങ്കടവിൽ തോണിയൊരുങ്ങി കൊടിയേറുന്ന തകൃതികളിൽ നാറാടുന്ന കേളികളിൽ അപ്പുറവും ഇപ്പുറവും മുത്തുകൂട മന്ത്രത്തളമുണരുകയാശനം ഒരു നീലാജനം നീലത്തിരുമലമേ കന്നിസൂര്യന്റെ ശ്രീകോവിലെ ഒരു നീലാജനം നീലത്തിരുമലമേ കന്നിസൂര്യന്റെ ശ്രീകോവിലെ കിരീടിനി മഹാവജ്രേ സഹസ്രനയനോജ്വലെ വൃതപ്രാണഹരേ ഗൗരീ നാരായണി നമോസ്തുതേ. ഭാരതപ്പുഴയിൽ ഈ നേരത്തെ ഒരു മുങ്ങിക്കുടി ഒരു സുഖം തന്നെയാണ്. പിന്നെ വേറെ ആർക്കു വേണ്ടിയാ? അച്ഛൻ മകന് വേണ്ടി കർമ്മമൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇവിടെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ബാലൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കാത്തിരിക്കുന്നതോ? ബാലൻ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഇവിടെ ഉള്ളൂ. അശ്വതി അവൻ മരിച്ചു എന്ന് അവൾ അറിഞ്ഞാൽ ഈ പുഴയെ ചടി മരിക്കും. അത് നിനക്കും അറിയാവുന്നല്ലേ. അപ്പൊ എന്റെ കുട്ടിയെ വിശ്വസിപ്പിക്കാൻ ഞാനും അവളുടെ കൂടി എന്ന് വെച്ചോളൂ. നമ്മുടെ അയമുട്ടിക്കാട് വീട്ടിൽ താമസിക്കുന്ന ആളാ. ദാസാ, എന്നെ ഇങ്ങനെ ഇവിടെ കണ്ടത് മറന്നേക്ക്. ഒന്നാലോചിച്ചാൽ അശ്വതിയുടെ തീരുമാനമാണ് നല്ലതെന്ന് തോന്നുന്നു. എന്താ ഇപ്പൊ അങ്ങനെ തോന്നേ? ഒന്നുമില്ല, കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപക്ഷെ വന്നാൽ സ്വന്തമാക്കാന്നുള്ള വിശ്വാസമെങ്കിലും ഉണ്ടല്ലോ. പാവ അശ്വതി, ഏട്ടൻ വരില്ലെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവൂ. എനിക്ക് നേരെ മറിച്ചാണ് തോന്നുന്നത്. ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിശ്വസിച്ചു. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു രേണുവിന്റെ ഏട്ടൻ വരുമെന്ന്. ഏട്ടൻ വന്നാ ഈയുള്ളവൻ അവിടെ സ്ഥാനം ഉണ്ടാവോ? ആവോ. അച്ഛന് ദാസേട്ടനോട് വലിയ കാര്യാ. അപ്പോ അച്ഛന് മാത്രമേ ഉള്ളൂ അല്ലേ? കണ്ണാ, കണ്ണാ. ആഹാ, അശ്വതിയോ? വാ വാ. കുറച്ചു നാളായി ഞാനിവിടുന്ന് ഒരു മീനെ പിടിക്കണമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നെങ്കിലും കൊടുക്കുന്ന മീനല്ല, പക്ഷെ ഇന്ന് ഞാൻ പിടിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൊളുത്തു? എത്ര നാളായി നീ എന്റെ കണ്ണും പെട്ടിച്ച് നടക്കുന്നു. അശ്വതിക്ക് മീൻ ഇഷ്ടമാണോ? നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ കിന്നാരം പറഞ്ഞ് വരരുത്. അത് കൊള്ളാം, ഇത് കിന്നാരമാണോ? കേട്ടോ അശ്വതി, ഈ നാട്ടിൽ എല്ലാവർക്കും എന്നോട് അസൂയ. അല്ല, അതുണ്ടാവും. ഇവിടെ വന്ന് ഒരു തടിമില്ലൊക്കെ നടത്തി കുറച്ച് കാശൊക്കെ ആകുമ്പോ ആർക്കാ വിരോധം തോന്നാത്തത്? മറ്റുള്ളവരൊക്കെ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോട്ടെ, അശ്വതി മാത്രം എന്നെ അങ്ങനെ കാണരുത്. എന്നാ ഞാനും അങ്ങനെ കാണുന്നത്? എടി മോളെ, പണ്ടെങ്ങോ ആറ്റിൽ വീണ് ചത്തവനെ ഓർത്ത് എന്തിനാ നിന്റെ ജീവിതം പാഴാക്കുന്നത്? അങ്ങനെ എന്റെ ബാലേട്ടൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചടിച്ചാവും. ആ
ഹലോ പിന്നെ ഞാനിതൊന്നും കണ്ടിട്ടൊന്നല്ല ചുമ്മാ കണ്ടപ്പോ ചോദിച്ചുള്ളൂ എന്താ പ്രശ്നം ഓ എന്താ പ്രശ്നം പ്രശ്നമൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തോ ഓ നിങ്ങൾ തമ്മിൽ തീർക്കുന്ന നിന്റെ അമ്മയുടെ മോളൊന്നും അല്ലത് കൈനൂറ നീ ആരാ ചോദിക്കുക വിടറായിന്ന് ദൈവത്തെ ഓർത്ത് അവൻ ചത്തുപോയെന്ന് ഇനിയെങ്കിലും അവളോട് സത്യം തുറന്നു പറയൂ. ഇല്ലെങ്കിൽ വല്ല വിഷവും വാങ്ങിച്ചു കൊടുത്ത് ഇതിനെയും കൂടെ ഒന്ന് കൊന്നു കളയൂ. എന്നെ ഒന്ന് കൊന്നതാ കൊല്ലണേ എന്റെ മോനെയാ ആ വടി കൊണ്ട് തല്ലിക്കൊണ്ടാ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവൻ തിരിച്ചു വരാത്ത ഉരുത്തിന് അവനെ എനിക്കൊന്ന് തല്ലണമെന്ന് തോന്നിയാ, ഒന്ന് ഉമ്മ വെക്കണമെന്ന് തോന്നിയാ. എന്റെ ആശ്വാസം അത് മാത്രമായിരുന്നു. നീ അത് വലിച്ചെറിഞ്ഞു. പകരം നിനക്ക് എന്റെ മോനെ കൊണ്ട് തരാൻ പറ്റുമോ? പറ്റുമോ? ആരും തടയണ്ട. അന്ന് ഒരടി അടിച്ചപ്പോ എനിക്ക് വേദനിച്ചു, പക്ഷെ ഇപ്പൊ വേദനിച്ചില്ല. ഒരുപാട് നാളെ തടി ബാക്കിയില്ലേ? അടിച്ചോ, അച്ഛന്റെ ബാലിന് വേദനിക്കില്ല. അച്ഛാ അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ. ബാലനോ? ബാലൻ, അച്ഛന്റെ ബാലൻ. എന്റെ
എന്റെ മോൻ തിരിച്ചു വന്നു. നീ എന്താ ഇതുവരെ പറയാറുന്നേ? ആദ്യം ഇവിടെ വരുമ്പോ എനിക്ക് അച്ഛനെ കാണാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ദൂരെ നിന്ന് എല്ലാരും ഒന്ന് കാണണമെന്നായിരുന്നു മോഹം. പക്ഷേ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരച്ഛന്റെ സ്നേഹം ഞാൻ നേരിൽ കണ്ടു. ഒരു പെങ്ങൾ കേട്ടനോടുള്ള സ്നേഹവും ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി അവളുടെ സ്നേഹവും ഞാൻ കണ്ടു. മതി, എനിക്ക് സന്തോഷമായി. കണ്ടോ എന്റെ മോൻ തിരിച്ചു വന്നു. അശ്വതി നിന്റെ ബാലൻ. Thank you.
வசந்தம் பூவிடத்திய வேளை மாலி பாகருதே அஞ்சு பௌருஷமே ஜீவ தந்திரிகள் மீட்டினான் பாடா கரையும் கவியும் சுழலிதம் ஒரு கவிதை ஒழுகும் அமரஜதிகள் இதில் ஆடு பிரிய தோழி பிரணய மந்திர துடியுணர் தான் வந்து நீ இந்நிலாவின் சேகலயமாய் மாறி சந்திரலேகே நின்ற ஜாலம் கினாவின் சொன்னரேகளாய் ഒരു വാശിക്ക് നീ ഓടിപ്പോയപ്പോ ഇട്ടുതരുമ്പോ തിരിച്ചു വരുമെന്ന് വിചാരിച്ചു. കാണാതായ പേടിയായി. ദിവസം കഴിയുന്തോറും ആ പേടി വർദ്ധിച്ചു. അതുകൊണ്ടാ അച്ഛൻ ഇത്ര പെട്ടെന്ന് വയസ്സായി പോയത്. ആര് പറഞ്ഞു അച്ഛന് വയസ്സായിന്ന്? നോക്കി നിൽക്കാ, വിളമ്പി കൊടുക്കണേ. മതി മതി മതി, നിറഞ്ഞു. അതുകൊണ്ടാ അച്ഛനും അറിഞ്ഞാണൂല. കണ്ടിട്ടും കണ്ടിട്ടും അങ്ങോട്ട് മതിയാകുന്നില്ല. അതുകൊണ്ടാ ഉറങ്ങിക്കോ മോൻ, ഉറങ്ങിക്കോ. വന്നു, എന്റെ ബാലേട്ടൻ വന്നു. പ്രാർത്ഥിക്കേ, ഒരുപാട് പ്രാർത്ഥിക്കേ. ദീർഘായുസ്സോടെ കാത്തു രക്ഷിക്കണേ. എന്താ പണിക്കരെ, എന്റെ ബാലേട്ടൻ വന്നു. ഇതാ എന്റെ ബാലേട്ടൻ. പണിക്കരുടെ മന്ത്രം കൊണ്ടാ വന്നത്. ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വന്നതാ. തൊട്ട് തൊഴു ബാലേട്ടാ. എന്നെ കളിയാക്കിയവരോടൊക്കെ എന്റെ ബാലേട്ടന് കാണിക്കണം. ഞങ്ങൾ പോട്ടെ പണിക്കരെ. വാ ബാലേട്ടാ. ഞാൻ ജപിച്ച മന്ത്രം വലിച്ചു. ഇനി ഈ നാട്ടിൽ ഒരു കളി കളിക്കാം. ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അത്ഭുതമായിരിക്കും. ഒരത്ഭുതമില്ല, സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല. എന്നെയോ? തന്നെയല്ല ബാലനെ. എനിക്കൊരു സംശയം, ഈ സ്വന്തം തന്തയ്ക്ക് എങ്ങാനും തെറ്റുപറ്റിയതാണോ? എടോ, എന്തോ തന്റെ തന്തയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? തന്റെ സംശയക്കോടനെ മാറും. ഇവിടെ ചിലരുടെയൊക്കെ തലയ്ക്ക് ബാലൻ പുള്ളിയിട്ട് വെച്ചിട്ടുണ്ട്. ബാലന്റെ പേരും പറഞ്ഞ് ഞാനിവിടെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ബാലന്റെ അച്ഛനെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരുന്നു. ആർക്കും അമ്മയോട് ഒരു ദേഷ്യമില്ല. അമ്മ എനിക്കറിയില്ലേ, അതിന്റെ ഒരു സൂചന മനസ്സിൽ കിട്ടിയോണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ? പോയി ബാലിനെന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരൂ. ഞാനൊരു കാര്യം ചോദിച്ചാ ബാലിന് ദേഷ്യം തോന്നോ? ഒരിക്കൽ നാട് വിട്ടവന് പിന്നെയും നാട് വിടാൻ തോന്നുന്നൊക്കെ നാട്ടുകാർ പറയണേ കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ കുട്ടി. ഏയ്, ഒരിക്കലുമില്ല. ഇനിയും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ എനിക്കതിന് ഒരിക്കലും കഴിയില്ല. സത്യം. ഇളിച്ച് കാണിക്കാതെ അടിക്കണു. അടിച്ചോട്ടിരിക്കുമല്ലോ. അവിടെ ആ പെട്ടിയാണോ? എന്തോ എന്റെ മോൻ വന്ന് കേട്ടോ, നീ അറിഞ്ഞോ? ഞാൻ കാണുകയും ചെയ്തേ. ഇവിടെ ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ടല്ലോ, അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന്. അവൻ വീട്ടിലുണ്ട്. ബാലേട്ടാ, ഈ ദാസേട്ടൻ ഉറക്കത്തിൽ ഭയങ്കര കൂർക്കം വലിയ. ദാസേട്ടന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കൂർക്കം വലിക്കുമ്പോഴും ഒരേ ശബ്ദം. വിളിക്കണു. ആരാണോ ഈ പാതിരാത്രിക്ക്?
അശ്വതി എന്നോട് കയർത്തപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയതാ. നിങ്ങൾ ബാലനാണെന്ന് കൂടി അറിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ കണ്ട് എനിക്കും നേരെ സംസാരിക്കാൻ തോന്നി. അത് തകരിക്കാം. വേണ്ട, അച്ഛനും ഉണ്ടത്തല്ല, നമുക്കങ്ങോട്ട് മാറി സംസാരിക്കാം. വാ വാ, ഇവരൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ, നമ്മളൊക്കെ മരിച്ചു എന്ന് കരുതിയ ബാലനായത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ. ദാ ജീവനോടെ കണ്ടോ. ഏതായാലും ബാലന്റെ അച്ഛൻ ഭാഗ്യവാനാ. എന്റെ മോന്റെ ശവം പോലും കാണാൻ ഒത്തില്ലല്ലോ എന്നായിരുന്നു മൂപ്പിലാന്റെ വിഷമം. അതും നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അടിച്ചൊതുക്കട രണ്ടിനും. മക്കളെ, ആർക്കടാ അതല്ലേ? പട്ടികളെ തന്റെ ഉണ്ട് കാണട്ടാ. എന്റെ മക്കളുടെ ദേഹത്തേക്കാണ് തൊട്ട എല്ലാത്തിനും അരിഞ്ഞളയും ഞാൻ. ഞാനടായാലും പുറത്ത് മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ അത് പിടിച്ചിറക്കണോ? ഒന്ന് മാറും. ആരാ? എന്താ മനസ്സിലായില്ല? ഞാനും അങ്ങനെ കാണാൻ ചെന്ന, വീട് പൂട്ടിയിട്ടിരിക്കുക. രാവിലെ തന്തേ മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി. പിന്നെ എവിടുന്ന് വരുവാ? വരൂ ചേച്ചി. തുണി തരുമ്പോ ഇതെങ്ങടേ തുണിച്ചാടി പോണേ? അവിടെ ബാലൻ വന്നവരെ നിനക്കറിയില്ലേ? പിന്നെന്തിനാ ഓരോരുത്തരെ കെട്ടിയിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരണേ? ചേച്ചി ഇത് പ്രശ്നം വേറെയാണ്. മരിക്കണേനു എന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ബാലം വന്നത്. അവന് വേണ്ടിയിട്ടുള്ള അവളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അപ്പോഴും അവന്റെ ഒരു അയ്യോ ചേച്ചി ഇത് പ്രശ്നം വേറെയാണ്. എനിക്കൊരു പ്രശ്നവും കേക്കണ്ട, അച്ഛൻ പോ. ചേച്ചി പറഞ്ഞു പോകാൻ പറഞ്ഞ മാട്ടി കൊണ്ടാലേ സമാധാനം. ഒന്നും പറഞ്ഞില്ല. ആരുടെ കാര്യം പറഞ്ഞത്? ഒന്നും പറയണ്ടല്ലേ സാറേ, ആ സ്ത്രീക്ക് ഒരു മോളുണ്ട്. എത്രയോ കല്യാണ ആലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ. അന്നൊക്കെ എനിക്ക് തല്ലും മുളവുള്ളൂ. അതെന്താ അപ്പണി സ്വപ്പ വട്ട? ഇതിന്റെ ഇടയ്ക്ക് പണ്ടങ്ങോ നാട് വിട്ട് ഒരു ബാലം വന്നു. അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട, ബാലനെ തന്നെ മതി. അതിരിക്കട്ടെ സാർ, ഈ ലീലാവതി അമ്മ അന്വേഷിച്ചു തന്നാണോ വന്നത്? അല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു. ഈ സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്നത് തന്നെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട ശേഷം. അച്ഛനെ പേടിച്ചിട്ടായിരുന്നോ ബാലേട്ടൻ ഇതുവരെ വരാതിരുന്നത്? ആ ഒന്ന് പറഞ്ഞ പേടി തന്നെയായിരുന്നു. എന്റെ പ്രാർത്ഥനയാ ബാലേട്ടനെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ എല്ലാരും ചോദിക്കുക നമ്മുടെ കല്യാണം എന്നാണെന്ന്. ഇനി ചോദിക്കുന്നവരോട് പറയണം, 60-ാം കാലത്ത് പല്ലും നഖമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടിപൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത്. എന്താ പോരെ? നിങ്ങൾക്ക് എന്ത് വേണം ഇങ്ങനെ നോക്കി നിൽക്കാൻ? നാടല്ലേ മനുഷ്യ. താൻ ആരാ? തനിക്ക് എന്താ അറിയേണ്ടത്? എന്റെ പേര് അശ്വതി, അതെന്റെ ബാലേട്ടൻ. ഞങ്ങൾ അന്യോന് സ്നേഹിക്കുന്നു, കല്യാണവും കഴിക്കും. പോരെ. ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞുതരാം. വഴി ആ
ഭ്രാന്തി വന്നാ വെടിവെച്ചുമല്ല ഈ പ്രായത്തിൽ പെമ്പിള്ളാർക്ക് ഭ്രാന്തി വന്നാലേ ആണുങ്ങളെ കൈ ധരിച്ചെന്ന് വരും എന്റെ മോളെ കുറിച്ച് പറയാൻ നീ ആരാടാ എന്റെ മോനാകെ മരുമാനേ അതിനെ പ്രസംഗം തുടങ്ങിട്ട് ഇവളെ നടു റോഡിലൂടെ വലിച്ചടിച്ചുകൊണ്ട് നീ ആരടാ പുല്ലേ അവനെ കൊണ്ട് ഞാൻ പറയുക ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു നീ ആരാ അവളെന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റൊരാളോടൊപ്പം പോയി അന്നു മുതൽ അവിടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല
ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ വന്നതാ. നിന്റെ അച്ഛനെ കാണാൻ എവിടാണോ വരുന്നത്? വേറെ എവിടെ പോകാൻ? ഞാൻ സ്കൂളിൽ പോകുമ്പോൾ താഴത്തെ ഈ പുഴ വരെ അച്ഛൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു. പാലുമില്ലാത്തതുകൊണ്ട് എന്നെ തലയിലേറ്റിയാണ് അച്ഛൻ പുഴ വരുത്താറുള്ളത്. അച്ഛൻ ഓർമ്മയുണ്ടോ എന്തോ? പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല ഒന്നും. അമ്മ മരിച്ചപ്പോ അച്ഛൻ ഞങ്ങളോടത് പറഞ്ഞില്ല. അമ്മയെ കാണാൻ വാശി പിടിച്ച് ബ്ലേഡ് എടുത്ത് ഞാൻ ഈ വിരൽ മുറിച്ചു. ചോര കണ്ട് എന്റെ പെങ്ങള് ബോധം കെട്ടു വീണു. സൂക്ഷിച്ചു നോക്കി, ഞാൻ ബാലനാണ്, അച്ഛന്റെ മോൻ. നേരിട്ട് അച്ഛനെ കാണാൻ വരാതെ ഞാൻ അശ്വതി അന്വേഷിച്ചു ചെന്നത് അവളിപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാനാണ്. എങ്ങു നിന്നോ വന്നൊരുത്തൻ അച്ഛൻ്റെ മകനായതും അവൻ്റെ നെഞ്ചിൽ കിടന്ന അശ്വതി എന്നെ പരിഹസിച്ചതും കണ്ടപ്പോൾ സഹിച്ചില്ല. അച്ഛൻ ഇനിയും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയും തെളിവ് തരാം. എന്നെ ബാലനായി അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അവൻ കള്ളനാണ്. ബാലനായി വന്ന് അവൻ നമ്മുടെ തറവാട്ടിൽ എല്ലാവരും ചതിക്കുകയാണ് അച്ഛാ. ഈ നിൽക്കുന്ന ആരാണെന്നറിയോ? ഇനി സത്യം പറ, നീ എന്റെ ബാലനാണോ? നിർത്ത്, അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം പറയാമോ? കഴിയുന്നില്ലല്ലേ? കഴിയില്ല. വേണ്ട വേണ്ട, നീ കള്ളനാ. ഇതാ എന്റെ മോൻ എന്നെ കാണാൻ വന്നിരിക്കുന്നു. അശ്വതി, ഇവൻ നിന്റെ ബാലനല്ല. അശ്വതിക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവൻ ആരാണെന്ന് അറിയുന്നത് വരെ ഈ സത്യം എന്നെ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ. വെള്ളം കാണണേ.
ഇവിടെ വന്ന് കിടക്കുകയാണ് അല്ലേ? സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോ ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചോണ്ടാണ് താൻ എന്റെ കൂടെ ലീലാവതി അമ്മയുടെ വീട് വരെ വന്നത്. എന്റെ ഒരു സമയദോഷം, വല്ലതും ചില്ലറ കിട്ടുന്ന വീടായിരുന്നു. താൻ കാരണം അത് ഇല്ലാണ്ടായി. അവര് പറഞ്ഞ എന്താണെന്നറിയോ, ഞാനൊരു വിടനെയും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നതെന്ന്. താനിപ്പോ സത്യം പറയണം. എന്താ നിന്റെ പേര്? ബാബു. എവിടെ നിന്ന് വരുന്നു? കുറച്ച് ദൂരെ നിന്ന്. സത്യം പറ, ആ മോഷ്ടാവോ കൊലയാളിയോ അതോ സ്മഗ്ലറോ? ഇവിടെ ആര് തിരക്കി വന്നു? ഞാനൊരു പ്രഭാവതി അമ്മയെ തിരക്കി വന്നതാ. ഈ പ്രദേശത്ത് ആകെ ഒരു പ്രഭാവതി അമ്മയല്ലേ ഉള്ളു? അത് എന്റെ അമ്മയാണല്ലോ. അവരെ തന്നെയാ. എന്റെ അമ്മ ആരാ? ഞാനാ. എന്താ ഈ നേരത്ത്? ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റി. ആ പെൺകുട്ടിയെ ചെന്ന് കണ്ട് മാപ്പ് പറയണമെന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവിടെ ചെല്ലുന്നത് ഭംഗിയല്ലല്ലോ. ഒന്ന് കുമ്പസാരിക്കാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലല്ലേ? സാരമില്ല, പോയിക്കോ. എന്നാൽ അതവൻ തന്നെ, സംശയം വേണ്ട. യവൻ ആ വന്നവൻ ഈ അച്ചുവിന്റെ അമ്മയുടെ ആദ്യത്തെ കെട്ടിയവനിലുണ്ടായ മകനാ. അപ്പൊ നിന്റെ അമ്മയെ കെട്ടിയപ്പോ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു എന്ന് പറ. അനാവശ്യം പറയരുത്. അമ്മ വീട്ടിൽ വന്നതിന്റെ 4-ാം മാസം തന്നെ പ്രസവിച്ചു. പാവോ, എന്റെ അച്ഛൻ പോലും അപ്പോഴാണ് അറിയുന്നത്. അച്ഛന്റെ വീട്ടിൽ പുറം പണിക്ക് നിർത്തിയിരിക്കായിരുന്നു അമ്മയെ. അവര് തമ്മിൽ അടുത്തു കല്യാണം കഴിച്ചു. ആകെ കൂടി അച്ഛന് സ്ത്രീധനം കിട്ടിയത് ആ വീർത്ത വയറ് മാത്രം. അപ്പൊ ആ വീർത്ത വയറാണ് ഇപ്പൊ ഈ വന്നവൻ. അതെ, അതല്ലേ അവൻ എന്റെ അമ്മയെ കാണാൻ വന്നത്. അച്ഛേ, ഓ, ഇനി നിന്റെ സ്വത്ത് രണ്ടായി പങ്കുവെക്കേണ്ടി വരുമല്ലോ. എന്തിന് രണ്ടായിട്ട് പങ്കുവെക്കണം? പങ്കുവയ്ക്കാൻ ഇനി വരട്ടെ. അച്ഛന്റെ തനി സ്വഭാവം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ. വാശിയുള്ള തന്തയ്ക്ക് എനിക്ക് വേണം. ഞാൻ സ്വത്ത് പങ്കുവെക്കാൻ വരട്ടെ. ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് തലയേറ്റിട്ട് മതി. തല എണ്ണലല്ല, തല കൊയ്യലായിരിക്കും ഇവിടെ നടക്കുന്നത്. വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ പോയി കൊയ്യാം. പുകഞ്ഞ കൊള്ളി ഇറങ്ങു. ഞാൻ ഇറങ്ങിയില്ല. പത്തി ഉയർത്തി പോയി. ഇനി കൊത്താതെ താഴെയില്ല എന്റെ വീട്. അയ്യോ, അവൻ കൊത്തു എന്ന് പറഞ്ഞാ കൊത്തും. ഇവൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന? തേടിയ വള്ളി കാലിച്ചു. എന്തിനാ ഇവിടെ വന്നിരിക്കണേ? വീട് മാറിപ്പോയിരിക്കും. ഇതെന്റെ വീടാ. അതറിഞ്ഞുകൊണ്ട് തന്നെ എവിടെ ഇരിക്കുന്നത്? അത് ശരി. അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചോണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ, എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇവിടെ ഇവിടെ തന്നെ കാണും. വാതിൽ ഉറക്ക്, എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങാനോ? ആ, വാതിൽ ഉറക്ക്. തല മണ്ണു തിന്നും, എന്നെ ഒന്നാം പ്രതി ആക്കരുത്. മണ്ണൊക്കെ നമുക്ക് പിന്നെ തിന്നാം. വാതിൽ തുറക്കുന്നു, അതോ ഞാൻ ചവിട്ടി പൊളിക്കണം. വാതിലേ തുറക്കാം. ഞാൻ തുറക്കാൻ പോവുകയായിരുന്നു. തുറന്നു. ഞാനൊന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഇന്നേ ഉറക്കാം. പട്ടി ബാഗ് ബാഗ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഉറക്കാം. ഞാനോട് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് കേട്ടപ്പോ പ്രയാസം തോന്നി. ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന വെച്ചാൽ, ഏതായാലും അവർക്കൊക്കെ വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. അല്ല, നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ഒക്കെ പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. വരണം, വന്നാട്ടെ. ആ കയറണം. വിശ്വസിക്ക, എന്തും എന്നോട് പറയാം. അപ്പൊ തന്നെ വന്ന് രാമേണനെ കണ്ടാ മതിയായിരുന്നല്ലോ. നീ ഒരു മണ്ടൻ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയല്ലേ, പിന്നെ എങ്ങനെയാ എന്നെ കുറിച്ച് അറിയുന്നത്? ഒന്ന് കൈ കയറി പിടിച്ചെന്ന് കരുതി. ഇത്രയും തല്ലു തല്ലു ശരിയായില്ല. ക്ഷമിക്കണം, എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന എന്തിനാണെന്ന് പറഞ്ഞില്ല. അത് പറയാൻ മറന്നു. നമുക്ക് ആ പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്യല്ലേ. സാറ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആണെന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് അറിഞ്ഞത്. പ്രശ്നം വരുമ്പോൾ അക്കാലത്തിന് വിളിക്കാം. എന്നാ പോട്ടെ.
ഇവനെ നമുക്ക് വേണ്ടി വരും. അച്ഛ കാപ്പിയൊന്നുമില്ലേ? കാപ്പി ഞാനിവിടെ വല്ലവന്റെ കാല് താങ്ങിയാ ജീവിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് വേറൊരുത്തരും കാപ്പി വേണമെന്ന് ക്യാപ്പി. ഞാൻ നിനക്ക് തങ്കോസ്മ കലക്കി തരാം. എന്നെ കൂടൊന്നും പറയിപ്പിക്കരുത്. ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കരുത്. ഇറങ്ങിപ്പോക്കോ. പോ പോ. എന്താ ഇത്? പണം. പണം ഞാൻ കൈ കൊണ്ട് വിടൂല, പോക്കറ്റിലോട്ട്. അപ്പൊ എന്താ വേണ്ട, ചായ വേണോ കാപ്പി വേണോ ബൂസ്റ്റ് വേണം? കുട്ടി പേടിക്കുന്ന, അന്നത്തെ പോലൊന്നും ഉണ്ടാവില്ല. ഒന്ന് മാപ്പ് പറയാൻ എങ്ങനെ മുന്നിൽ കിട്ടുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പൊ ഒരു അവസരം കിട്ടി. സാരമില്ല, പിന്നെ കാണാതായ സഹോദരിയെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. ഞാൻ നന്ദികളാണ് ചെയ്യുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അന്ന് ഞാനൊരു ജീവിതം തേടി വന്നപ്പോ എനിക്ക് തന്നു. ഇനി ഞാൻ മറ്റൊന്നോട് ചോദിക്കാണ്. എനിക്ക് തന്നോടെ? ഇല്ലെങ്കിലോ ഞാൻ കൊണ്ടുപോകും. രാജകുമാരനായിട്ട് പ്രൊമോഷൻ കിട്ടുമെന്ന് ദാസൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒക്കെ എന്റെ ഭാഗ്യം. എന്റെ മോൻ ഭാഗ്യമുള്ളവനാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഒരു അമ്മയുള്ള കാര്യം ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ, സന്തോഷായി. അച്ഛന്റെയും അമ്മയുടെയും തണലിൽ വളരാൻ കൊതിക്കുന്ന പ്രായത്തിലെ നഷ്ടപ്പെട്ട അവരെ കുറിച്ച് ഞാൻ മനഃപൂർവ്വം ഒന്നും പറയാതിരുന്നതാണ്. പേരുകേട്ട കഥകളി നടനാണ് കത്തിവേഷം ശിവരാമൻ നായർ. കഥകളി ഭരതനാട്യത്തെ സ്നേഹിച്ചു, നിന്ന് കെട്ടി. അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കാരണം എന്നെ ശിവദാസാന്ന് വിളിക്കും. അമ്മ അച്ഛനോടുള്ള സ്നേഹം കാരണം എന്നെ വെറും ദാസാന്ന് വിളിക്കും. ഇനിയിപ്പോ രേണുവിന് എന്നോട് സ്നേഹം തോന്നുന്ന സ്ഥിതിക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. വിളിച്ചോളൂ, വിരോധമില്ല. അവസാന സ്നേഹം കൂടിക്കൂടി അത് വെറും എരുമയെന്ന് മാത്രം ആവരുത്. നീ എന്തിനാ അവനെ പിടിച്ച് അവിടെ കിടത്തിയത്? കിടത്തിയതല്ലോ, അവൻ കിടന്നതല്ലേ. അവൻ എന്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോ മുതൽ എന്റെ ഇടനെഞ്ചു പൊട്ടിപ്പോയി. അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്ന. അമ്മയുടെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ്.
ആകെക്കൂടി എനിക്കുള്ളത് 17 സെന്റ് സ്ഥലമാ. അത് ഞാൻ രണ്ടായിട്ട് ഭാഗിക്കേണ്ടി വരില്ലേ? വേണ്ട, ഭാഗിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ മുഴുവനായിട്ട് എടുത്തുകൊണ്ട് പോക്കോളൂ. അറം പറ്റുന്ന വാക്കുകൾ പറയാതെ എങ്ങനെ പറയാതിരിക്കും? അന്ന് അവനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്റെ ഓർമ്മയിൽ അങ്ങനെ അങ്ങനെ ഒരു സഹോദരി ഉണ്ടോ? ആ, അവനെ പ്രസവിക്കുന്നതിനും ബാസ്ത്രീ വേറെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? ആ, എന്തായാലും നീ അവനെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. അതെ അതെ, അവൻ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങുന്നവനെ ഉണർത്തുന്നവനാണ് ഞാൻ. ഈ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ അകത്താക്കണം. ആംലേറ്റ് ആയിട്ടാണോ ബുൾസ ആയിട്ടാണോ എങ്ങനെയെങ്കിലും 101 ആവർത്തി നശീകരണ മന്ത്രം ജപിച്ച് ബ്രഹ്മരക്ഷസിനെ അടക്കിയിരിക്കുകയാണ് ഈ മുട്ടയിൽ. രാത്രി കൊടുത്താൽ രാവിലെ പോകും, രാവിലെ കൊടുത്താൽ രാത്രിയിലേ പോകൂ. കൈ നീട്ടു. അയ്യോ, മുട്ട പൊട്ടിപ്പോയി. ഞാൻ പോവാ. എങ്ങനുണ്ട്? കൊള്ളാമോ? ഏട്ടൻ വാങ്ങിച്ചതല്ലേ, ഇഷ്ടമാതിരിക്കോ? നോക്കട്ടെ. ഉള്ള പണം കൊണ്ട് ഉരുപ്പടി വാങ്ങി ഇവിടെ ദേഹത്ത് മാത്രം ഇട്ടാ മതിയോ? നിനക്കൊരു പെണ്ണിന് ജീവിതം കൊടുക്കാനുള്ളതല്ലേ? ഇവള് സന്തോഷമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടല്ലേ, എനിക്കൊരു ജീവിതമുള്ളൂ. അല്ലാതെ ഒരു ഏട്ടനാന്ന് പറഞ്ഞ് ഞാൻ ഈ വേഷം കെട്ടിട്ട് എന്താ കാര്യം? നിനക്ക് ജന്മം തന്നപ്പോഴേ ഈ വേഷവും ഞാൻ കൈ തന്നതല്ലേ. അച്ഛൻ ഇതുവരെ ചെയ്യാൻ കഴിയാത്തതാണ് മോളെ ചേട്ടൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത്. എന്റെ കണ്ണടഞ്ഞാലും നീ ബന്ധം വിടരുത് മരണം വരെ. എന്റെ വിവാഹത്തോടൊപ്പം ഏട്ടന്റെ വിവാഹം നടക്കണം. ഒരു നിമിഷം പോലും വൈകാതെ അത് നടന്നു കാണണമെന്ന് ഈ അനിയത്തിക്ക് മോഹമുണ്ട്. കുഞ്ഞുനാളിലെ ആ കല്യാണം നടന്നതല്ലേ മോളെ, പിന്നൊരു ചടങ്ങ്, അതെപ്പോ വേണമെങ്കിലാവല്ലോ. വെള വാങ്ങിച്ചാ മാല വാങ്ങിച്ചാ കൊച്ചു കുട്ടിലെ പോലെ കിടന്ന് ചിണുങ്ങാതെ എന്താ വേണമെന്ന് വെച്ചാൽ മേടിച്ചോ. എനിക്ക് നിന്നെ സെലക്ഷൻ അറിയില്ല, അതുകൊണ്ടാണ്. ആ
ഒരുപാട് ഓടിയല്ലേ, എനിക്കറിയാമായിരുന്നു തളരുമ്പോ എന്റെ മുമ്പിൽ വരുമെന്ന്. ഇവിടെ ഇവൻ ബാലനാണല്ലേ. പ്ലീസ് നമുക്കല്പം ആരെയും സംസാരിക്കാം. ഓട്ടം കണ്ടപ്പോ ഞാൻ കരുതി നീ ഓടി ഓടി ഭൂമിയുടെ അറ്റത്തെത്തി താഴേക്ക് ചാടുമെന്ന്. നിന്നെ കണ്ടപ്പോ ഞാൻ ഓടിയതേ, നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. അതിന് വേറെ കാരണമുണ്ട്, നീ ഇപ്പൊ അറിയണ്ട. നീ വരികില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. പിന്നൊരു കാര്യം, കൂടുതൽ സംസാരിക്കാൻ സമയമില്ല, നമുക്ക് പോവാം. എങ്ങോട്ട്? കൊള്ളാം, എങ്ങോട്ടെന്നോ? എവിടുന്നാണോ വന്നത് അങ്ങോട്ട്. എടാ, നമുക്ക് പരസ്പരം നന്നായിട്ട് അറിയാം. നീയും ഞാനും ജനിച്ചു വളർന്ന ഒരേ തെരുവില്ല. വെറുതെ എടുത്തേ അഭ്യാസം ഇറക്കരുത്. എന്നെ അന്വേഷിച്ച് ഇവിടെ ആരും വരില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം ഒരു വിഡ്ഢിയൊന്നുമല്ല ഞാൻ. നിന്നെ ഞാനിവിടെ പ്രതീക്ഷിച്ചതാ, പക്ഷേ നീ നേരത്തെ വന്നു. ചാർലി, ഇത്രയും കാലം നിങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. ഇനി എനിക്ക് വേണ്ടി എനിക്കൊന്ന് ജീവിക്കണം. എന്നെ വിട്ടേക്ക് പ്ലീസ്. ഇങ്ങനെയൊരു ജീവിതം നിനക്ക് വേണമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിന്നെ ആവശ്യമാണ്. എടാ, ചാർലി ഇവിടുന്ന് പോകുന്നെങ്കിൽ നിന്നെയും കൊണ്ടേ പോവും. അപ്പോ ബാലനും നിങ്ങളും ബോംബെയില് ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നല്ലേ? ബാലനോടൊപ്പമല്ല ഞാൻ ജോലി ചെയ്തിരുന്നത്. മിസ്റ്റർ ചാർലിക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. വിശ്വസിക്കാം, നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ മുക്കും മൂലയൊക്കെ ഞാൻ കേട്ടു. കൈയോടെ കൊണ്ടുപോകണം, അത്രയല്ലേ ഉള്ളൂ. അവന് ഞാൻ കൊണ്ടുപോണ്ട, എന്റെ കൂടെ വരും. വന്നേ പറ്റൂ. കറക്റ്റ്. ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾ എന്റെ ട്രാക്കിൽ വന്നത്. പക്ഷെ ഒരു കാര്യം, അവനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എന്റെ സംശയം. ഇന്നിങ്ങോട്ട് കണ്ടില്ലല്ലോ ഞാനൊരു നേരം. എന്താണ് പറഞ്ഞത്? കൂട്ടുകാരെ കാണാൻ പോയതാ. ¶¶
ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. എന്നാ പോനെ? ഒന്നുമില്ല. നിനക്ക് എന്തോ എന്നോട് പറയാറുണ്ടല്ലോ. എന്നാ എനിക്ക് തോന്നിയായിരിക്കും, ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. മോൻ പോയി കുളിച്ചിട്ട് വന്നേ, നമുക്ക് ഒരുമിച്ച് കാപ്പ് കുടിക്കാം. ആ എന്താ? എനിക്ക് മനസ്സിലായി, ഏട്ടൻ കള്ളല്ലേ പറഞ്ഞത്. എന്ത്? അച്ഛനോട് എന്തോ പറയാനുണ്ട് എനിക്കറിയാം. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കാ. എന്താണെന്ന് വെച്ചാ പറഞ്ഞൂടെ. ഒന്നുമില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട് എന്നോടെങ്കിലും പറഞ്ഞൂടെ. ഞാൻ ഏട്ടന്റെ അനിയത്തിയല്ലേ, നിങ്ങളുടെ കല്യാണം നടത്തുന്ന കാര്യമാണ്. ഏട്ടന് ഒരു പ്രശ്നമില്ല. പിന്നെ നീ എന്തിനാ എപ്പോഴും എന്റെ അനിയത്തിയാണ് അനിയത്തിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നത്? ഞാൻ ഏട്ടന്റെ അനിയത്തി ആയാലുള്ള അഹങ്കാരം അത് തന്നെ. എന്താ? ഞാൻ തിരിച്ചു പോയാലോ ആലോചിക്കുക. തിരിച്ചു പോവേ? എന്താ ഇങ്ങനെ തോന്നാൻ? ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇല്ല, എന്റെ ബാലേട്ടൻ പോവില്ല. ബാലേട്ടന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത വരാൻ പാടില്ല. എന്തിനാ അതൊക്കെ? മുത്തപ്പന്റെ ശിരസിൽ നിന്ന് സിന്ദൂരെടുത്ത് എന്റെ നെറ്റിയിൽ ഇട്ട് തന്നാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് തുല്യമാണ്. കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. മതിയായി, ഇവിടെ ആരും കല്യാണം കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്തത്? നീ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കല്യാണം ഇങ്ങനെ നടത്തുക? അതൊക്കെ കല്യാണ പന്തൽ വെച്ച് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും. മകരം ഒരു തന്റെ നല്ല ദിവസമാണെന്നാ പണിക്കർ പറയണേ. നമുക്ക് അന്നങ്ങോട്ട് നടത്തിയാലെന്താ? ബാലൻ പറയണേ രേണുവിന്റെ കല്യാണം കഴിയട്ടെ എന്നിട്ട് മതിയെന്നാ. നമുക്ക് രണ്ടാളിന്റെ കല്യാണം ഒരു പന്തൽ വെച്ച് നടത്തിയാലോ? നിന്റെ വർത്തമാനം കേട്ടിട്ടൊന്നും അവര് കല്യാണം കഴിച്ച് ദൂരെ എങ്ങാണ്ട് പോകേണ്ടവരാണെന്ന്. അവരിവിടെ തന്നെ കഴിയേണ്ടവരല്ലേ. എന്നാലും ആ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞാൽ സമാധാനമായി എന്ന് പറയായിരുന്നു. ആ എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ, നടക്കും. എന്താ ചെയ്തത്? ദേഹം മുഴുവൻ മുറിഞ്ഞു, എന്തിനാ ചെയ്യുന്നത്? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. എന്റെ ബാലേട്ടൻ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ നേർന്ന വഴിപാടൊക്കെ നടത്തണം. രേണു, ബാലേട്ടന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കൂടി നടത്തിക്കോ. പുഷ്പാഞ്ജലി നടത്തുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? ബാലേട്ടൻ ഇനിയും തിരിച്ചു പോയിരിക്കാൻ വേണ്ടിയാ. ശരിക്കും പ്രാർത്ഥിച്ചോളൂ. എന്തൊക്കെയായാലും കള്ളൻ കപ്പലിൽ തന്നെ ഒന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. വീട്ടിൽ തന്നെ ഒരു കള്ളനെയും വെച്ചിട്ടല്ലേ ആ മൂപ്പിലാൻ കഴിയുന്നത്. അപ്പോ മരിച്ചുപോയ ഒരാളുടെ വേഷമാണ് അവനോട് കെട്ടിയിരിക്കുന്നത് അല്ലേ? ആ ഒരു പെണ്ണിനെയും പ്രേമിച്ച് സുഖിക്കല്ലേ ഇവിടെ. ഇനി ഒരു നിമിഷം പോലും താമസിക്കണ്ട. ഏതായാലും ആ വീട്ടിൽ ചെന്ന് കൈയോടെ അവനെ പിടിച്ചോണ്ട് വരണം. വേണ്ട, വിക്രമൻ സമർത്ഥനാണ്. ആ സോറി, ബാലനല്ലേ. തന്ത്രപൂർവ്വം ഞാൻ അവനെ കൊണ്ടുപോകും. കുറച്ചു ദിവസം കൂടി ബാലനായിട്ട് തന്നെ കഴിയട്ടെ. അതെ അതെ, അപ്പോഴേക്ക് മൂപ്പിലാനെയും കൊന്ന് ആ പെണ്ണിനെയും കൊണ്ട് അവൻ പോവും. ഇല്ല, അവന് പോവാൻ കഴിയില്ല. ചെറുപ്പത്തിലെ നല്ലൊരു മോഷ്ടാവായിരുന്നു അവൻ. ഇന്ന് അവനെ വെല്ലാൻ ബോംബെയിൽ മറ്റൊരു സ്മഗ്ലറില്ല. അതുകൊണ്ട് അവനില്ലാതെ ഞാൻ പോകുമെന്ന് കരുതുന്നുണ്ടോ?
ഒന്ന് കാണാനാ ഇവിടെ നിന്ന്. അന്നങ്ങനെ സംഭവിച്ച ശേഷം തമ്മിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ. അല്ല കണ്ടില്ല എന്നങ്ങനെ തീർത്തു പറയാനും കഴിയില്ല. അതിനുശേഷം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് കണ്ടില്ലേ. ഒരു സഹോദരി നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്കറിയാം. അതിലെനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ചെറിയടത്ത് തറവാട്ടിൽ തന്റെ സഹോദരി ഇല്ല. ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പെങ്ങടെ പുറകെ ചുറ്റുന്നു? ക്ഷേത്രത്തിൽ വെച്ച്, ഇന്നലെ വീട്ടിൽ വെച്ച്. പറ നിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ ഇവിടെ വെച്ച് തീർക്കാം. എനിക്കൊന്നും പറയാം. എന്നാ എനിക്കില്ലത് പറയാനുണ്ട്. ഒന്നമർത്തി തിരുമിയ മാഞ്ഞു ഒന്നും എനിക്കറിയാം. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് വേണ്ടിവരും ഞാൻ കരുതിയില്ല. അന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ പറയാമായിരുന്നു. ഞാൻ കയറി പിടിച്ചത് എന്റെ അച്യുതയായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാനപ്പോൾ പറഞ്ഞാൽ നീ അവളെ വിട്ടുതരുമോ? നിനക്കതിന് കഴിയുമായിരുന്നു. അശ്വതിക്ക് നീ എന്നൊരു ബാലന്റെ മുഖം കാണാൻ കഴിയുമോ? പറ. കഴിയണ്ടേ? അപ്പോ വെറുതെ സ്നേഹം ധരിച്ച് നീ എന്റെ അച്ഛനെ അവളെയും ചതിക്കുകയായിരുന്നല്ലേ. അവക്ക് സ്നേഹിക്കാൻ വെറും ഒരാളെ വേണമെന്നാണോ നീ വിചാരിച്ചത്? അശ്വതി കാത്തിരുന്നത് എന്നെയാ, ഈ ബാലനെ. ഓ, ഇന്ന് ബാലൻ നീയാണല്ലോ. മതി, ഒന്നും വേണമെന്ന് കരുതി ചെയ്തതല്ല. 60 വെച്ച നാൾ മുതൽ തെരുവ് ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. സ്നേഹത്തിൻ്റെയൊക്കെ വിലയറിഞ്ഞു തന്നെ ഇവിടെ വന്നപ്പോഴാണ്. ബോംബെയിൽ ഒരു കള്ളക്കടത്തുകാരൻ്റെ ഏജൻ്റ് ആയിരുന്നു ഞാൻ. അവർക്ക് ആവശ്യം എന്നെയായിരുന്നില്ല, ഞാൻ ചെയ്യുന്ന തൊഴിലിനെയായിരുന്നു. ഞാൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടം വിട്ടത്. കുട്ടിക്കാലത്ത് എന്നെ സഹായിച്ച ഒരാളുടെ വിലാസം കയ്യിലുണ്ടായിരുന്നു. അയാളെ തേടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കത് കിട്ടി. ഞാൻ ആഗ്രഹിച്ച ഒരിച്ച സ്നേഹം മരിച്ചു എന്നറിഞ്ഞിട്ടും ഒരു മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അച്ഛൻ, തൻ്റെ ബാലിന് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, ഇവരുടെ എല്ലാ സ്നേഹം ഈ ഒരു അവസ്ഥയാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ഇല്ല, ഇതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണം. ഇവൻ ഈ വേഷം കെട്ടാൻ കാരണക്കാരൻ ഞാനും കൂടിയാണ്. കാലം കുറെ ആയല്ലോ ഈ നാട് വീടും വിട്ട് പോയിട്ട്. ഒരിക്കലെങ്കിലും ഈ തറവാടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും നടത്തി ഇവിടെ കുറെ പേര് നീർവീർ മരിക്കുന്ന കണ്ടു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒരാളെ പിടിച്ചു നിർത്തി ഇവനാണ് നിങ്ങളുടെ മകൻ എന്ന് പറയുന്നല്ലേ അതേ ഞാൻ ചെയ്തുള്ളൂ ആരെ നശിപ്പിക്കാനല്ല ഈ അവസ്ഥയിൽ നീ ആയിരുന്നാലും ഇങ്ങനെ ചെയ്യും ഇനി പറ ഞങ്ങൾ ചെയ്ത ദ്രോഹമായിരുന്നു ദീപം 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 മോളെ ബാലൻ എവിടെ പോയി ഉച്ചയ്ക്ക് പോയതാ ഞാൻ പോരാ തീരുമാനിച്ചല്ലേ പോണം നേരം വിളിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് പോണം ഇപ്പൊ തന്നെ അച്ഛൻ എന്നെ കാണുമ്പോ എന്തൊക്കെയോ സംശയമുള്ള പോലെ ബാല ഒരിക്കൽ പോലും എന്റെ അച്ഛനെ അറിയാൻ പാടില്ല പ്ലീസ് പോരുത് ഞാൻ കാരണം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല സാരമില്ല വൈകി വന്നൊരു പിച്ചക്കാരനായി ഞാൻ എന്നെ കണക്കായിക്കോളാം അപ്പോ രാത്രി യാത്രയില്ല കടപ്പാടുകളെല്ലാം തീർത്ത് പോവുകയാണല്ലേ ഒന്നുകൂടെ ബാക്കിയുണ്ട് മനസ്സിലായില്ലേ ഒരു അന്ത്യകർമ്മം എന്റെ കൂടെ പറഞ്ഞ പെങ്ങൾക്കും ബന്ധുക്കൾക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കില്ല ജന്മം നിന്ന് അച്ഛനും അങ്ങനെയാണെന്ന് വിചാരിച്ചു മോനെ കാത്തു കാത്തിരുന്ന മകൻ തിരിച്ചു വന്നപ്പോ മോനെ എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ല ലോകത്തൊരച്ഛനും ഈ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ ഇവൻ വന്ന് എന്റെ മോനാണെന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ എന്റെ ബാലനല്ലെന്ന് എന്റെ മകൻ മരിച്ചുപോയി എന്ന് ഏതാണ്ട് ഞാനും വിശ്വസിച്ചിരുന്നു നിനക്ക് വേറെ ഇവൻ വന്നപ്പോ അശ്വതിനി ഒരിക്കലും കരയാതിരിക്കട്ടെ എന്ന് ഞാൻ കരുതി മാത്രമല്ല ഒരു മകന് അച്ഛനെ കൊടുക്കാവുന്നതിനേക്കാൾ ഏറെ സ്നേഹം ഇവൻ എനിക്ക് തന്നു ഇനി ആരുവാണെങ്കിലും കരഞ്ഞോട്ടെ നീ എനിക്ക് തരുന്ന സ്നേഹം മതി എന്റെ അമ്മ പോകരുത് അത് ശരിയല്ല കഴിഞ്ഞതൊക്കെ ഒരു സ്വപ്നമായിരുന്നു അച്ഛൻ കരുതണം ഇവനാണ് അച്ഛന്റെ ബാലൻ സത്യത്തിൽ ഇവൻ അശ്വതി രക്ഷിക്കുകയായിരുന്നു ഒപ്പം നിങ്ങൾ എല്ലാവരെയും ഇവനോടുള്ള നന്ദിയായി എനിക്ക് പോയേ പറ്റൂ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അച്ഛൻ ആശ്വാസമല്ലേ അത് മതി ഒരേ പേരിൽ രണ്ടു മക്കളുള്ള അച്ഛൻ ഭാഗ്യവാനാണ് അല്ലേ ദാസ അച്ഛനിക്കൊരു വാക്ക് തരണം ഒരിക്കൽ പോലും അശ്വതി ഇതറിയരുത് എന്നും അച്ഛന്റെ ബാലൻ ഇവൻ തന്നെ ആയിരിക്കണം Thank you.
വിക്രമ വാ പോവാം. കാറിലെ കൈയെടുക്ക് പ്ലീസ്. തമാശ വേണ്ട, കാർ കയറ്. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? La